ഒരു നിശബ്ദതയ്ക്ക് ഒരുപാട് അന്തരാർത്ഥങ്ങളുണ്ട്. ഒരു നിശബ്ദതയ്ക്ക് മേൽ നിലവിളികളുടെ ശബ്ദമുണ്ട്. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ഒരാളുടെ നിശബ്ദതയെ പറ്റിയാണ്. സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ്റെ നിശബ്ദത. വി എസ് ഇപ്പോൾ രോഗാതുരനാണ്. മറവി രോഗം അദ്ദേഹത്തെ ബാധിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. വി എസ് ഇപ്പോൾ നിശബ്ദനാണ്. വി എസ് നിശബ്ദനായിരിക്കുമ്പോൾ സി പി എമ്മിൽ ഉരുൾപൊട്ടൽ തന്നെ നടക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, ലഹരിക്കടത്ത്, മതഗ്രന്ഥങ്ങൾ കയറ്റി അയക്കൽ എന്നിങ്ങനെ ആക്ഷേപങ്ങളുടെ ശരമാരിയിൽ എൽ ഡി എഫ് ഗവൺമെൻറ് നിൽക്കുന്നു. പ്രത്യേകിച്ചും സി പി എം നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ, ഈ അഗമ്യ ഗമനങ്ങളുടെ സാഹചര്യത്തിൽ വി എസ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? വളരെ വളരെ നിർണായകമായ ചോദ്യമാണിത്. എന്നും നീതിക്ക് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും നിന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വി എസ്. കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നും അണുകിട വി എസ് വ്യതിചലിച്ചിട്ടില്ല. ഒരൊറ്റ വിദേശ കമ്പനികൾക്കും വി എസ് ഭരിക്കുമ്പോൾ കേരളത്തിൽ സ്വാഗതം അനുവദിച്ചിരുന്നില്ല. ഒരൊറ്റ വിദേശ കമ്പനികളും ബി എസിനെ സ്വാധീനിക്കാൻ എത്തിയിട്ടില്ല. ഇപ്പോഴത്തെ സർക്കാരാകട്ടെ വിദേശ കമ്പനിക്കാരുടെ കരാർ ഏറ്റെടുക്കുന്ന ജോലി ചെയ്യുകയാണ്. വിദേശ കമ്പനികൾക്ക് കരാർ കൊടുക്കുന്ന സർക്കാരായി പിണറായി വിജയൻ സർക്കാർ അധപതിച്ചിരിക്കുന്നു. സ്വപ്ന സുരേഷ് അടക്കമുള്ള സുന്ദരികൾ മന്ത്രിമന്ദിരങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രി കെ ടി ജലീൽ മതഗ്രന്ഥങ്ങൾ കയറ്റി അയച്ചു എന്ന് പറഞ്ഞ് സ്വയം പരിഹാസ്യനായിരിക്കുന്നു. ഇങ്ങനെ സി പി എമ്മും എൽ ഡി എഫും ആരോപണത്തിൽ ഉലയുമ്പോൾ ബി എസിൻ്റെ നിശബ്ദതയ്ക്ക് സാധ്യതകൾ ഒരുപാടുണ്ട്. ബി എസിൻ്റെ നിശബ്ദത നഷ്ടപ്പെടുത്തുന്നത് ഒരു പോരാളിയെയാണ്. ബി എസിനെ ശബ്ദിക്കാനാകുമായിരുന്നെങ്കിൽ ബി എസ് എന്തൊക്കെയാകും പറയുക? സ്വർണ്ണക്കള്ളക്കടത്തും ലഹരിക്കടത്തും അടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ വി എസ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? തീർച്ചയായും ആ പ്രതികരണം പിണറായി വിജയന് അനുകൂലമായിരിക്കില്ല. കാരണം വി എസിനെ ചതിച്ചവനാണ് പിണറായി വിജയൻ. ഗ്രൂപ്പ് യുദ്ധത്തിൽ വി എസിൻ്റെ കൂടെ നിന്ന ശക്തരായ നേതാക്കളെ ചവിട്ടി അരച്ചുകൊണ്ട് പാർട്ടി പിടിച്ചടക്കിയതാണ് പിണറായി വിജയൻ. അന്ന് പണവും മദ്യവുമെല്ലാം ഒഴുക്കിയിരുന്നു പിണറായി പക്ഷം. പണവും മദ്യവും ഒഴുക്കിക്കൊണ്ട് വി എസ് പക്ഷത്തെ നേതാക്കളെ പിണറായി സ്വന്തം പരിധിയിലാക്കി. പിണറായി പാർട്ടിയുടെ അജയനായി, പിണറായി പാർട്ടിയുടെ അമരക്കാരനായി, പിണറായി മിന്നൽ പിണറായിയായി എന്നുവരെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചു. പിണറായി മിന്നൽ പിണറായി, ഇതായിരുന്നു മാധ്യമങ്ങളുടെ തലക്കെട്ട്. പിണറായി വിജയൻ ബി എസിനെ തോൽപ്പിച്ചുകൊണ്ട് തുടർച്ചയായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വെച്ച് ബി എസിനെ അധിക്ഷേപിച്ച ഒരാളാണ് ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ മാത്രമല്ല, പുതിയ തലമുറയിലെ എം സ്വരാജ് വരെ വി എസിനെ അധിക്ഷേപിച്ച് സംസാരിച്ചു. വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് വരെ പറഞ്ഞു എം സ്വരാജ്. ഇങ്ങനെ ബി എസിനെ നിരന്തരം അപമാനിക്കുകയും ബി എസിനെ അപഹാസ്യനാക്കുകയും ചെയ്യാൻ പിണറായി പക്ഷം ശ്രമിച്ചിരുന്നു. ബി എസ് ആകട്ടെ അന്ന് നിലനിന്നത് ജനങ്ങളെ മുൻനിർത്തിയാണ്. ബി എസിന് പിന്നിൽ ജനസാഗരമുണ്ടായിരുന്നു. ബി എസിന് പിന്നിൽ ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന, കമ്മ്യൂണിസത്തെക്കുറിച്ചൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ജനസാഗരമുണ്ടായിരുന്നു. അതായിരുന്നു വി എസിൻ്റെ ശക്തി. രണ്ട് പ്രാവശ്യം ബി എസിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റാൻ പിണറായി വിജയൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ജനങ്ങൾ ഇടപെട്ടു. ബി എസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സി പി എമ്മിനെ നയിച്ചു. ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയായി. രണ്ടാമത്തെ പ്രാവശ്യം 2020 മത്സരത്തിൽ രണ്ട് സീറ്റിൽ യു ഡി എഫ് ജയിച്ചു കയറി. അന്ന് ബി എസിന് സപ്പോർട്ട് കൊടുക്കാൻ പിണറായി വിജയൻ ഇല്ലായിരുന്നു. മാത്രമല്ല, ബി എസിനെ വിവാദങ്ങളിലേക്ക് വലിച്ചയക്കാനും പിണറായി വിജയൻ ശ്രമിച്ചു. അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. ബി എസിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി ഒതുക്കുകയും ചെയ്തു. ഇപ്പോൾ ബി എസ് മൗനത്തിലാണ്. ബി എസിന് കാലം മൗനം നൽകിയിരിക്കുന്നു. ബി എസിന് രോഗം മൗനം നൽകിയിരിക്കുന്നു. ബി എസ് ഒന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ നെഞ്ചുകീറുമായിരുന്നു ബി എസിൻ്റെ ശബ്ദം. പിണറായി വിജയൻ്റെ കോട്ടകളെ പിടിച്ചു ഉലയ്ക്കുമായിരുന്നു ബി എസിൻ്റെ ശബ്ദം. സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുകയാണ്, സഖാവ് ബി എസ് ഒന്ന് ശബ്ദിച്ചിരുന്നെങ്കിലെന്ന്.